വാർത്തകളിലേക്ക് വിശദമായി പാലാ രൂപതാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ കേന്ദ്രം ഇടപെടണമെന്ന് ബിജെപി കേരളത്തിലെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിച്ചെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു വിഷയത്തിൽ വേണ്ട അന്വേഷണം നടക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രഖ്യാപിച്ചു തമ്മിലടിപ്പിക്കാനാണ് ബിജെപി ശ്രമമെന്നും ഗവർണറാണെന്ന കാര്യം ശ്രീധരൻപിള്ള മറക്കരുതെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന് ഗൂഢലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ആലയിൽ അഭ്യാസം കാണിച്ചാൽ അതിനെ കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ് മാണിക്കാരും ഒക്കെ വെറുതെ ഇരിക്കും ഞങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നാട്ടിലെ അടിച്ചമർത്തപ്പെടുന്നവർക്കും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കും അല്ല ഒറ്റപ്പെടുത്താൻ ഒറ്റപ്പെട്ടു പോകേണ്ടി വരുന്നവർക്കും ചോദിക്കാൻ ആളില്ല എന്നുള്ളൊരു ധാരണ വേണ്ട ആ സമീപനം ഞങ്ങളെടുത്തു ഞങ്ങളെ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളൊന്നും മാധ്യമങ്ങളിൽ വരുന്നത് പോലെ കോൺഗ്രസ് പറയുന്നത് പോലെയൊന്നും ഞങ്ങൾക്ക് അതിലൊരു മുതലെടുപ്പില്ല ഇതൊരു വിഷയമാണ് പാലാ ബിഷപ്പ് ഉന്നയിച്ച വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കേണ്ടതല്ല ആ പ്രശ്നം മുൻവിധിയില്ലാതെ കേരളം ചർച്ച ചെയ്യണം നാളെ നമ്മളെല്ലാവരും നേരിടാൻ പോകുന്ന വലിയൊരു വിപത്താണ് നമ്മുടെ ഭീകരവാദം ഓരോരുത്തരുടെയും വാതിലിന് മുമ്പിൽ വന്ന് മുട്ടിയിരിക്കുകയാണ് വിവാദങ്ങളും അപവാദങ്ങളും അരങ്ങ് തകർക്കുന്ന ഒരു നാടാണ് കേരളം പക്ഷെ കഴിഞ്ഞ നവംബറിൽ കഴിഞ്ഞ ഞാനൊരു 10 മാസത്തിന് ശേഷം കേരളത്തിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ വേദന തുല്യനീതി കിട്ടാതെ ഞങ്ങൾ വിഷമിക്കുന്നു എന്ന് എന്നെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരെ കർദിനാൾ ഉൾപ്പെടെ ഉള്ളവർ എന്നോട് അന്ന് ബോധ്യപ്പെടുത്തുകയും എനിക്ക് എഴുതി തന്നത് ഇപ്പോഴും ആ രേഖകളായിട്ട് എൻ്റെ കൈവശമുണ്ട് അപ്പോൾ അവരുടെ ആ വിഷമതകളുണ്ട് അപ്പോൾ ഒരു നീതി നിഷേധം ഒരു സമുദായത്തിനുണ്ടാകുമ്പം അതിനോട് അവർക്ക് നീതി കൊടുക്കേണ്ടത് നമ്മുടെ ഭരണഘടനാപരമായ ചുമതലയാണ് അതുകൊണ്ടാണ് അന്ന് അക്കാലത്ത് 80-20 എന്ന് പറഞ്ഞത് നമുക്ക് വേണ്ടത് മതവിശ്വാസികൾ തമ്മിലുള്ള സംഘർഷമല്ല മതവിശ്വാസികൾ തമ്മിലുള്ള അനുരഞ്ജനവും യോജിപ്പും പരസ്പര വിശ്വാസത്തോടുകൂടിയുമുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് കേരളം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്താണ് ഇന്ന് ബി ജെ പി ബോധപൂർവം കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ തമ്മിലടി ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ബോധപൂർവമായി ശ്രമിക്കുന്നു സംഘപരിവാർ അജണ്ട ഇതിന്റെ പുറകിലുണ്ട് അവരിതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇരു സമുദായങ്ങളും അവരുടെ കെണിയിൽ വീഴരുത് എന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന കത്തോലിക്ക സഭയ്ക്ക് ഗൗരവതരമായ പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ സി പി എമ്മിന് ഇക്കാര്യത്തിൽ ഒരു നയവും ഇല്ല സി പി എമ്മിന് ഇതിനകത്തൊരു നിഗൂഢമായ അജണ്ട അവർക്കുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇതിനോട് പ്രതികരിക്കുന്നത് ഞങ്ങൾ പ്രതികരിച്ചത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കക്ഷി ചേരുകയല്ല ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കക്ഷി ചേരുന്നില്ല രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഒരു തരത്തിലും ആ സംഘർഷം വലുതാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ഇരു കൂട്ടരോടും സംയമനം പാലിക്കാനാണ് ആവശ്യപ്പെട്ടത് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസംഗത്തെ പിന്തുണച്ച് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ലഹരി തീവ്രവാദത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ തന്നെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെന്ന് ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു ക്രൈസ്തവ സമൂഹം ഉയർത്തുന്ന ആശങ്കകളെ വേർതിരിവോടെയാണ് രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ കാണുന്നതെന്നും ആർച്ച് ബിഷപ്പ് കുറ്റപ്പെടുത്തി 2011 താലിബാൻ സമാഹരിച്ച $400 മില്യൺ പകുതിയും മയക്കുമരുന്ന് കച്ചവടം വഴി നേടിയതാണ് ലഹരി തീവ്രവാദത്തെ സ്ഥിരീകരിക്കാൻ ചങ്ങനാശ്ശേരി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകളാണ് ചൂണ്ടിക്കാട്ടുന്നത് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന പെരുന്തോട്ടം ലഹരി ജിഹാദ് എന്നതിന് പകരം ലഹരി തീവ്രവാദം പ്രണയ തീവ്രവാദം എന്നീ പ്രയോഗങ്ങളാണ് നടത്തുന്നത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരണം പിടിച്ചതോടെ കേരളം മയക്കുമരുന്നിന്റെ മുഖ്യ വിപണിയാകുമോ എന്ന ആശങ്കയും ജോസഫ് പെരുന്തോട്ടം പങ്കുവയ്ക്കുന്നു വിഷയത്തിൽ പ്രതികരിച്ച രാഷ്ട്രീയ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിക്കാനും ജോസഫ് പെരുന്തോട്ടം തയ്യാറാകുന്നു ഭരണാധികാരികൾ നിസ്സംഗത പാലിക്കുകയോ പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാക്കും എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളോട് സംസ്ഥാന സർക്കാർ നിസ്സംഗരാകാൻ പാടില്ല രാഷ്ട്രീയ നേതൃത്വം താൽക്കാലിക ലാഭങ്ങളും സ്ഥാപിത താൽപര്യങ്ങളും മാറ്റിവെക്കണമെന്നും സമൂഹം ഉയർത്തുന്ന ആശങ്കകളിൽ രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും വേർതിരിവ് കാട്ടുന്നു എന്ന വിമർശനവും മാർ ജോസഫ് പെരുന്തോട്ടം മുന്നോട്ട് വയ്ക്കുന്നു ന്യൂസ് 18 കോട്ടയം പാലാ ബിഷപ്പിനെ പിന്തുണച്ച കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയാണ് ബിഷപ്പ് പ്രതികരിച്ചത് ബിഷപ്പിന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തു വിശ്വാസികളോട് ഇത്തരം വിപത്തിൽപ്പെടാതെ ജാഗരൂകരായിരിക്കാനുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത് അതിനെ ഒരു സമുദായത്തിനെതിരെയുള്ള പ്രസ്താവനയായി കാണേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു
കുറച്ചൊക്കെ ദുർവ്യാഖ്യാനപ്പെട്ടിട്ടുണ്ടോ, തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള സംശയം, ആ തെറ്റിദ്ധാരണ എല്ലാം മാറ്റി സൗഹൃദപരമായൊരു അന്തരീക്ഷം നമുക്കാൻ എല്ലാവരും കൂട്ടായി ശ്രമിക്കണം. ഈ മയക്കുമരുന്ന് ഒരു യുവത്താണ്, ആ മയക്കുമരുന്നിനെതിരെ ഉള്ള ഒരു പിന്നെ ജാഗരൂകരായിരിക്കണമെന്നുള്ള ആഹ്വാനം അദ്ദേഹം നടത്തിയത് ഒരു സമുദായത്തിനും എതിരല്ല. പാലാ ബിഷപ്പിനെതിരെ പരോക്ഷ വിമർശനവുമായി മന്ത്രി പി രാജീവ്. മതനിരപേക്ഷത തകർക്കുന്ന പരാമർശങ്ങൾ ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുന്നത് നിർഭാഗ്യകരമാണ്. നാർക്കോട്ടിക് ജിഹാദിൽ നടക്കുന്ന ചർച്ച അവസരം കാത്തിരിക്കുന്നവർക്കേ ഗുണം ചെയ്യൂ എന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. വിവാദം തുടരാതിരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മതനേതാക്കൾ വിഭജനമോ വിഭാഗീയതയോ വിതയ്ക്കരുതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഹംഗറിയിൽ ക്രൈസ്തവ ജൂത മതനേതാക്കളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും സൗഹാർദ്ദമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപരന്റെ പേര് പറഞ്ഞല്ല സംഘടിക്കേണ്ടതെന്നും ദൈവത്തിന്റെ പേരിലാണെന്നും പോപ്പ് ഓർമ്മിപ്പിച്ചു. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനത്തിലെ അതൃപ്തി മാറാതെ സിപിഐ. ജോസ് കെ മാണി ജനകീയനല്ലാത്തത് പാലായിലെ തോൽവിക്ക് കാരണമായെന്നാണ് സിപിഐ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ വിമർശനം. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ തോറ്റത് സ്വഭാവ രീതി കൊണ്ടെന്നും വിഷ്ണുനാഥ് വിനയശീലനെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഡി രാജ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംഘടനാ വീഴ്ചയുണ്ടായെന്ന സ്വയം വിമർശനവും റിപ്പോർട്ടിലുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് തുടർഭരണത്തെ തുണച്ചെന്നായിരുന്നു സിപിഎം വിലയിരുത്തൽ. എന്നാൽ തുടക്കം മുതലേയുള്ള എതിർപ്പ് ഇപ്പോഴും സിപിഐക്ക് കുറയുന്നില്ല. ഉപതെരഞ്ഞെടുപ്പിൽ LDF ജയിച്ച പാലായിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള കാരണം കേരള കോൺഗ്രസ് എമ്മും നേതാവായ ജോസ് കെ മാണിയുമാണെന്ന് സ്ഥാപിക്കുകയാണ് സിപിഐ. UDFന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ ഇടതുപക്ഷത്തെ ഒരു വിഭാഗം തയ്യാറായില്ല. കേരള കോൺഗ്രസ് പ്രവർത്തകരിലും ഒരു നിസ്സംഗതയുണ്ടായിരുന്നു. ഒരു പഞ്ചായത്ത് ഒഴികെ മറ്റെല്ലായിടത്തും UDFന് ഭൂരിപക്ഷം ലഭിച്ചു. UDF സ്ഥാനാർത്ഥിയുടെ ജനകീയത LDF സ്ഥാനാർത്ഥിക്ക് ഇല്ലാതെ പോയതും പാലായിലെ പരാജയ കാരണമായെന്ന കോട്ടയം ജില്ലാ കൗൺസിലിന്റെ കണ്ടെത്തൽ സംസ്ഥാന കൗൺസിൽ റിപ്പോർട്ടിലും ഇടം പിടിച്ചു. ജോസിന്റെ കുറ്റം ജനകീയത ഇല്ലായ്മയാണെങ്കിൽ കുണ്ടറയിലെ CPM സ്ഥാനാർത്ഥി മേഴ്സിക്കുട്ടിയമ്മയുടെ സ്വഭാവ രീതിയിലാണ് സിപിഐക്ക് എതിർപ്പ്. LDF സ്ഥാനാർത്ഥിയുടെ സ്വഭാവ രീതിയെക്കുറിച്ച് വോട്ടർമാർക്കിടയിൽ രഹസ്യമായ മുറുമുറുപ്പുണ്ടായിരുന്നു. വിനയശീലനായ UDF സ്ഥാനാർത്ഥി ഈ ന്യൂനത മുതലെടുത്തു എന്നാണ് പരാമർശം. കെ എൻ ബാലഗോപാൽ വിജയിച്ച കൊട്ടാരക്കരയിൽ CPMന് ചില സീറ്റ് മോഹികൾ ചവിട്ടിപ്പിടുത്തം നടത്തിയെന്നും അത് ഭൂരിപക്ഷം കുറച്ചെന്നുമാണ് കണ്ടെത്തൽ. മണ്ണാർകാട് പീരുമേട് സീറ്റുകളിൽ പ്രവർത്തനത്തിൽ സംഘടനാപരമായ വീഴ്ചയുണ്ടായി. കേന്ദ്ര നേതാക്കളുടെ പരിപാടികളിൽ പോലും ജനപങ്കാളിത്തം ഉറപ്പിക്കാനായില്ല. നാട്ടികയിൽ മുൻ MLA ഗീതാഗോപി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഹരിതയ്ക്ക് പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് നടപടിക്കെതിരെ MSFൽ ഒരു വിഭാഗം. ഹരിതയുടെ നേതൃമാറ്റം MSFുമായി ആലോചിച്ചില്ലെന്ന് വൈസ് പ്രസിഡന്റ് PP ഷൈജൽ കുറ്റപ്പെടുത്തി. അഭിപ്രായം പറയുന്നവരെ ലക്ഷ്യം വെക്കുന്ന സമിതിയാണ് പാർട്ടിയിലുള്ളതെന്നും ഷൈജൽ ആരോപിച്ചു. ഹരിത വിവാദം അവസാനിച്ചതായി ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അവർക്ക് കൂടെ ഒരു ഉൾക്കൊള്ളം വരുന്ന ഒരു പരാതിക്കാരനെ ഉൾക്കൊള്ളാൻ വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് ഇത് അവസാനിപ്പിക്കണം. ഹരിത ഉയർത്തിയ പരാതിയിൽ മുസ്ലിം ലീഗിന് രണ്ട് നിലപാടുണ്ടായിരുന്നു എന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു PK നവാസിനും മുസ്ലിം ലീഗ് നേതൃത്വത്തിനുമെതിരെ MSF വൈസ് പ്രസിഡന്റ് രംഗത്തെത്തിയത്. ലീഗിലെ ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് ഹരിത മുൻ നേതാക്കൾ പരാതിയുമായി മുന്നോട്ട് പോയതെന്ന് ഷൈജൽ പറയുന്നു. ഹരിത വിഷയത്തിൽ MSF സംസ്ഥാന പ്രസിഡന്റിന് വീഴ്ചയുണ്ടായെന്നും ആരോപണ വിധേയർ ഗൂഢാലോചന നടത്തുകയാണെന്നും ഷൈജൽ കുറ്റപ്പെടുത്തി. അഭിപ്രായം പറയുന്നവരെ ലക്ഷ്യം വെക്കുന്ന സ്ഥിതിയാണ് മുസ്ലിം ലീഗിൽ. കൃത്യമായ ഇതിൽ നിലപാടുള്ള ആളുകളെ നേതൃത്വവുമായി തെറ്റിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കും. അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. സത്യത്തിന്റെ കൂടെയാണ് നിൽക്കുന്നതെന്നാണ് പിന്നെ എനിക്കിത് പറയാനുള്ളത്. പുതുതായി പ്രഖ്യാപിച്ച ഹരിത ഭാരവാഹികൾ സമീപകാല വിവാദങ്ങളിൽ പൂർണ്ണമായും ലീഗ് നേതൃത്വത്തിനൊപ്പം നിന്നവരാണ്. കഴിഞ്ഞ കമ്മിറ്റിയിൽ ഭാരവാഹിയായിരുന്നെങ്കിലും MSF സംസ്ഥാന പ്രസിഡന്റ് നവാസിനെതിരെ വനിതാ കമ്മീഷനിൽ നൽകിയ പരാതിയിൽ ഒപ്പുവെക്കാതെ മാറിനിന്നിരുന്ന ആളാണ് പുതിയ പ്രസിഡന്റ് ആയിഷ ബാനു. അതേസമയം നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ പരസ്യമായി എതിർത്തവർക്കെതിരെ നടപടിക്കും മുസ്ലിം ലീഗ് ആലോചിക്കുന്നുണ്ട്. ഹരിത വിവാദം അവസാനിച്ചതായും വിവാദം നിലനിർത്താൻ ഒരു സംഘത്തിന് താല്പര്യമുണ്ടായിരുന്നതായും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. 25 ലക്ഷം മെമ്പർഷിപ്പ് ഉള്ള മുസ്ലിം ലീഗ് സംഘടനയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് എന്ത് സംഭവിക്കാനാണ്?
അതൊന്നുമില്ല. അതൊക്കെ അവരൊരു ഗ്യാങ്ങിന്റെ പ്രവർത്തനം, ഇതെങ്ങനെയെങ്കിലും ലൈവായി നിൽക്കണം എന്നൊരാഗ്രഹം മാത്രമാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞു. ഹരിതയുടെ പുതിയ ഭാരവാഹികൾ ലീഗ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് 18 കോഴിക്കോട് മലപ്പുറം. സംഘടനയുടെ പ്രവർത്തനം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഹരിത സംസ്ഥാന പ്രസിഡന്റ് ആയിഷ ബാനു. ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാകും പ്രവർത്തനം. വിവാദങ്ങളെപ്പറ്റി പ്രതികരിക്കുന്നില്ലെന്നും ലീഗ് സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾക്കപ്പുറം ഒന്നും പറയാനില്ലെന്നും അവർ പറഞ്ഞു. കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വിവാദത്തിനെ കുറിച്ച് സംസാരിക്കാൻ പ്രതികരിക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു വിഷയം അടഞ്ഞ അധ്യായമാണല്ലോ. അപ്പൊ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ അച്ചടക്കത്തോടുകൂടിയും അവരുടെ തീരുമാനങ്ങളെ അംഗീകരിച്ചും തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ 4 ഭരണസമിതി അംഗങ്ങളെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. ബാങ്ക് മുൻ പ്രസിഡന്റ് കെ ദിവാകരൻ അടക്കമുള്ളവരാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 9 പേർ അറസ്റ്റിലായി. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതൃത്വത്തിനും പങ്കുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഭരണസമിതി അംഗങ്ങളുടെ അറസ്റ്റ്. ബാങ്ക് മുൻ പ്രസിഡന്റും CPM മാടായിക്കോണം സ്കൂൾ ബ്രാഞ്ച് അംഗവുമായിരുന്ന കെ ദിവാകരൻ ഭരണസമിതി അംഗങ്ങളായ ബൈജു TS, ജോസ് ചക്രംപിള്ളി, ലളിതൻ VK എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാജ വായ്പകൾ അനുവദിക്കുന്നതിൽ ഭരണസമിതി അംഗങ്ങളും കൂട്ടുനിന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. എന്നാൽ ഇവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇക്കാര്യം പരിശോധിക്കും. പൊറത്തിശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായ TS ബൈജു പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഷനിലാണ്. ജോസ് ചക്രംപള്ളി പാർട്ടി മാപ്രാണം ചർച്ച് ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു. CPI അംഗമാണ് VK ലതികൻ. കേസിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ 12 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കേസിലുള്ള 18 പ്രതികളിൽ 9 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു. ഹർജി 10 ദിവസത്തിന് ശേഷം പരിഗണിക്കും. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹർജിക്കാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ബാങ്കിലെ മുൻ ജീവനക്കാരനും തൃശൂർ സ്വദേശിയുമായ MV സുരേഷാണ് ഹർജി നൽകിയത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഭൂപേന്ദ്ര പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഉച്ചയ്ക്ക് 2:20 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആചാര്യ ദേവ്രത് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. ഗുജറാത്തിന്റെ 17-ാമത് മുഖ്യമന്ത്രിയായാണ് ഭൂപേന്ദ്ര പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ലളിതമായി നടത്തുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഭൂപേന്ദ്രയെ മുഖ്യമന്ത്രിയാക്കിയതിൽ ദേശീയ നേതൃത്വത്തിൽ ഭിന്നതയുണ്ടെന്നും അമിത്ഷായ്ക്ക് അതൃപ്തിയുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അമിത്ഷാ നേരിട്ട് പങ്കെടുക്കുന്നത്. ഉപമുഖ്യമന്ത്രിയടക്കം മന്ത്രിസഭയിലെ മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മന്ത്രിസഭയിൽ അഴിച്ചുപണിയുണ്ടാകുമോ എന്നതിലും 2 ദിവസത്തിനകം വ്യക്തത വരും. മുൻ മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേലിന്റെ മണ്ഡലമായ ഗഡ്ലോദിയിൽ നിന്ന് 100,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഭൂപേന്ദ്ര പട്ടേൽ കന്നി ഊഴത്തിലാണ് മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്നത്. സ്വാധീന ശക്തിയായ പട്ടേൽ സമുദായത്തിന് സ്വീകാരനായ നേതാവിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതിലൂടെ ഭരണ തുടർച്ചയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. പെഗസസ് ഫോൺ ചോർത്തലിൽ സുപ്രീംകോടതിയിൽ വ്യക്തത വരുത്താതെ കേന്ദ്ര സർക്കാർ. അധിക സത്യവാങ്മൂലം സമർപ്പിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ എന്തിടക്കാല ഉത്തരവ് വേണം എന്നതിൽ നിലപാട് പറയാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. അടുത്ത നടപടി എന്തെന്ന് സുപ്രീംകോടതി തീരുമാനിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ പറഞ്ഞു. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, കേന്ദ്ര സർക്കാരാണ് സമയം നീട്ടിവാങ്ങിയിരുന്നത്. അതിനുശേഷം സത്യവാങ്മൂലം സമർപ്പിക്കുന്നില്ല എന്നറിയിക്കുകയായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? കേന്ദ്ര നിലപാടിൽ കോടതിക്ക് അതൃപ്തിയുണ്ടോ? ബെഞ്ച് ഇന്നും ആവർത്തിക്കുന്നത് ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ സുപ്രീംകോടതിക്ക് അറിയേണ്ടതില്ല. എന്നാൽ പൌരന്മാരുടെ പരാതി കോടതിക്ക് മുന്നിലുണ്ട്. ആക്ടിവിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും അടക്കമുള്ളവർ പരാതി നൽകിയിട്ടുണ്ട്. അവരുടെ വിവരങ്ങൾ ചോർന്നോ എന്നത് അറിയേണ്ട ഉത്തരവാദിത്തം കോടതിക്കുണ്ട് എന്ന് തന്നെയാണ് കോടതി നിലപാട് സ്വീകരിക്കുന്നത്. അതേസമയം കൃത്യമായ ഒരു മറുപടി ഈ വിഷയങ്ങളിൽ ഒന്നും നൽകാൻ കേന്ദ്ര സർക്കാർ ഇന്നും തയ്യാറായിട്ടില്ല. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയത് കഴിഞ്ഞ തവണ കൂടുതൽ സമയം തേടിയത് ഇനിയും സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തുന്നതിന് വേണ്ടിയാണ്. ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളതിൽ അധികമായി ഒന്നും തന്നെ അറിയിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇന്ന് തുഷാർ മേത്ത വ്യക്തമാക്കിയത്.
അനധികൃതമായി ആരുടെയും ഫോണുകൾ ചോർത്തിയിട്ടില്ല എന്നും ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്നുമുള്ള നിലപാട് സുപ്രീംകോടതിയിൽ ആവർത്തിക്കുന്നു. അതേസമയം കോടതിയാകട്ടെ ഈ അധിക സത്യവാങ്മൂലം സമർപ്പിക്കാനാകാത്ത പശ്ചാത്തലത്തിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കണം എന്ന് കോടതി തന്നെ തീരുമാനിക്കുമെന്ന തരത്തിൽ പരാമർശവും നടത്തി. ഇപ്പോഴും പെഗസസുമായി ബന്ധപ്പെട്ട വാദം സുപ്രീംകോടതിയിൽ തുടരുകയാണ്. രേണുക, കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷയ്ക്കെതിരെ നിയമനിർമ്മാണവുമായി തമിഴ്നാട്. നീറ്റ് പരീക്ഷ ഒഴിവാക്കുന്ന ബിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിനെ അണ്ണാ ഡി എം കെയും പിന്തുണച്ചു. നീറ്റ് പരീക്ഷയെ പേടിച്ച് 19 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് സർക്കാർ നടപടി. രാജ്യത്തെ മറ്റ് മുഖ്യമന്ത്രിമാരും നീറ്റ് പരീക്ഷയ്ക്കെതിരെ രംഗത്ത് വരണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. സ്നേഹം എന്ന വജ്രായുധം ഉപയോഗിച്ച് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്നത് ആശങ്കാജനകമെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. നാട്ടിൽ പലയിടത്തും ഇത് നടന്നുവരുന്നു. ഇതിനെ അമർച്ച ചെയ്യാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ടെന്നും സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, പാലാ ബിഷപ്പിനുള്ള പരോക്ഷ പിന്തുണയാണ് ഈ വാക്കുകൾ, ഈ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ. വ്യക്തമായ സൂചന പാലാ ബിഷപ്പിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഈ പ്രസ്താവനയിലുണ്ടോ? രേണുക, പാലാ ബിഷപ്പിന്റെ പിന്തുണ എന്ന് പറയാമെങ്കിൽ പോലും വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു പ്രതികരണമാണ് NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ലവ് ജിഹാദിനെതിരായ നിലപാട് പറയുന്നുണ്ട്. സ്നേഹമെന്ന വജ്രായുധം ഉപയോഗിച്ച് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്ത നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു, അത് സർക്കാർ അത് തടയണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒപ്പം തന്നെ ഏതെങ്കിലും സമുദായത്തെ ഇതിന്റെ പേരിൽ, ഏതെങ്കിലും മതത്തെയോ സമുദായത്തിന്റെയോ അതിന്റെ പേരിലേക്ക് ഇത് കൂട്ടിച്ചേർക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുകൂടി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം തന്നെ സമുദായങ്ങളും ഒക്കെ തന്നെ ഇതിനെതിരെ പ്രചരണം നടത്തേണ്ടതുണ്ട്. ജാതി മത ഭേദമന്യ ഒരു കൂട്ടായ്മയാണ് ഇതിനെതിരെ ഉണ്ടാകേണ്ടത്. മതവിദ്വേഷവും വിഭാഗീയതയും വളർത്തി രാജ്യത്തെ അപകടത്തിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു മതത്തെ അതിനോട് ചേർത്ത് പറയുന്നതിനെ സുകുമാരൻ നായർ തള്ളി പറയുന്നു എന്നത് ശ്രദ്ധേയം തന്നെയാണ്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് രാജ്യം വേഗം കരകയറുമെന്നും സാമ്പത്തിക രംഗത്ത് വളർച്ചയുണ്ടാകുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യയിൽ അതിവേഗത്തിലുള്ള വാക്സിനേഷൻ വഴി കോവിഡ് 3 തരംഗത്തെയും മറികടക്കാൻ കഴിയുമെന്നും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ഉറപ്പാക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കി. രാജ്യവും സമ്പദ്ഘടനയും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കോവിഡാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. എന്നാൽ റെക്കോർഡ് വേഗത്തിലുള്ള വാക്സിനേഷൻ വഴി കോവിഡ് 3 തരംഗത്തെയും മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് നിർമ്മലാ സീതാരാമൻ. Within the country the risk is we have to keep going with the vaccination. If protection from corona is given to people with the vaccines, I think that would eliminate very many related risks. And therefore I'm glad that the government's vaccination effort is going well. ഇന്ത്യയുടെ വിദേശനാണ്യ കരുതൽ ശേഖരം ശക്തമായതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവശ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ സാധിക്കും. അതേസമയം കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ഉറപ്പാക്കിയാകും ഇറക്കുമതികളെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. We are doing everything to have things brought in, essential goods imported if necessary. Foreign exchange reserves are also comfortable, so if necessary greater imports can also be allowed without making a harmful impact on our farmers, because we are conscious we want to make sure that the farmers produce get their due prices. We don't want to undermine them by bringing imports in. But we will be managing the price. പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ സോഫ്റ്റ്വെയറിലെ തകരാർ പരിഹരിക്കാൻ സർക്കാരും ഇൻഫോസിസും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ബാധിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിസാമുദ്ദീൻ എക്സ്പ്രസിലെ കവർച്ചയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. റെയിൽവേ പോലീസിന്റെ പ്രത്യേക സ്ക്വാഡാണ് അന്വേഷിക്കുക. എറണാകുളം റെയിൽവേ DYSP നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം രൂപീകരിച്ചത്. VS അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, ഇത് തമിഴ്നാട്ടിൽ നടന്ന സംഭവമായതിനാൽ കേസ് അങ്ങോട്ടേക്ക് കൈമാറുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയാണോ പുതിയ തീരുമാനം?
രേണുക, ഏതായാലും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെയും ഇക്കാര്യത്തിൽ കൂടുതൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന്, കാരണം ഇപ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ കവർച്ചകൾ ഇത്തരത്തിൽ ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട് തിരക്കുന്നുമുണ്ട്. ഏതായാലും നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിലെ ഈ അതായത് യാത്രക്കാരെ മയക്കുമരുന്ന് നൽകി ബോധംകെടുത്തിയുള്ള കവർച്ചയിൽ വിശദമായ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഇപ്പോൾ എറണാകുളം റെയിൽവേ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. ഈ മോഷണം നടത്തിയത് അക്സർ ബാക്ഷ ആണെന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരിക്കുന്നു. അത് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ കോയമ്പത്തൂർ വരെ ഈ പറയുന്ന ഈ മൂന്ന് സ്ത്രീകൾക്കും കോയമ്പത്തൂർ വരെ അവർക്ക് ബോധമുണ്ടായിരുന്നു. അതുവരെയുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്ത് നടന്നു എന്ന് അവർ വ്യക്തമല്ല. അതായത് കോയമ്പത്തൂരിന് ശേഷമാണ് ഈ മോഷണം നടന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ശരി, വി എസ് അനു ആണ് വിവരങ്ങൾ നൽകിയത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തെ തുടർന്ന് ഉത്തരേന്ത്യയിൽ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും. ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് മഴ കൂടുതൽ നാശം വിതച്ചത്. ഒഡീഷയിൽ നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. റോഡുകളിലും പാളങ്ങളിലും വെള്ളം നിറഞ്ഞതിനാൽ റോഡ്, റെയിൽ ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടു. കിഴക്കൻ രാജസ്ഥാൻ, കൊങ്കൺ മേഖല, മഹാരാഷ്ട്രയിലെ വിദർഭ എന്നിവിടങ്ങളിലും മഴ നാശം വിതച്ചു. അടുത്ത 5 ദിവസം മഴയും കാറ്റും തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറി. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇന്നലെ വരെ രാത്രിയും ഇന്ന് രാവിലെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചു. കോട്ടയം, ഇടുക്കി, കൊല്ലം ജില്ലകളിലെ മലയോര മേഖലകളിലാണ് കൂടുതൽ മഴ പെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലും മഴ ലഭിച്ചു. അടുത്ത 2 ദിവസം കൂടി കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ആകാൻ ഇടയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് അനുമതിയില്ല. ന്യൂനമർദ്ദം ഒഡീഷ തീരത്തേക്ക് നീങ്ങുന്നതോടെ കേരളത്തിൽ മഴയുടെ ശക്തി കുറയും. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് INL നേതാക്കൾ. ഇരുചേരികളായി നിന്ന APA അബ്ദുൾ വഹാബും കാസിം ഇരിക്കൂറും കോഴിക്കോട്ട് ഒരുമിച്ച് വാർത്താസമ്മേളനം നടത്തി. അച്ചടക്ക നടപടികൾ പിൻവലിക്കാൻ തീരുമാനിച്ചെന്നും വിഷയത്തിൽ LDF ഉത്തരവാദിത്തത്തോടെ ഇടപെട്ടെന്നും നേതാക്കൾ പറഞ്ഞു. ഇരു വിഭാഗങ്ങളും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബഹുമാന്യരായ മധ്യസ്ഥരുണ്ടായിരുന്നു. ഇരു വിഭാഗവും ഒന്നിച്ചു പോവാൻ പൂർവാധികം ഐക്യത്തോടെ, കെട്ടുറപ്പോടെ, സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ മുന്നോട്ട് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാക്കനാട് മയക്കുമരുന്ന് കേസിൽ പ്രതികൾക്ക് പണം നൽകിയവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് എക്സൈസ് ക്രൈംബ്രാഞ്ച്. പ്രതികളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച കോഴിക്കോട് സ്വദേശികളായ മൂസ, സലാമുദ്ദീൻ, അമീദ് എന്നിവരെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു. ലക്ഷക്കണക്കിന് രൂപ ഇവർ അക്കൌണ്ടിലേക്ക് അയച്ചിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. മയക്കുമരുന്ന് ഇടപാടിനായി പണം നിക്ഷേപിച്ചവരാണോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. 10 പേർക്കാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നത്. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം സ്വദേശികളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും. വാളയാർ കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഏകദിന ഉപവാസം നടത്തി. വാളയാറിലെ വീടിന് മുന്നിൽ നടത്തിയ സമരം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. കേസിൽ CBI അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് പെൺകുട്ടികളുടെ അമ്മ ആരോപിച്ചു. നടപടി ഉണ്ടാവുന്നത് വരെ സമരം ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി.